ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നന്ദി. നമസ്കാരം സുഹൃത്തുക്കളെ. ജീവിതത്തിന്റെ വിലപ്പെട്ട നേട്ടങ്ങൾ കൊയ്യാൻ സാധിക്കുന്ന ഒട്ടനവധി നക്ഷത്രക്കാർ, ജീവിതത്തിൽ ഒട്ടനവധി സാമ്പത്തിക ഉയർച്ചകൾ ഉണ്ടാകുന്ന നക്ഷത്രക്കാർ, ഈ സമയത്ത് മറ്റുള്ളവർ ഇവരെ അസൂയപൂർവവും അത്ഭുതത്തോടെയും ഞെട്ടിക്കുന്ന തരത്തിലും നോക്കുന്ന ഒരവസ്ഥയുണ്ടാകാം. ശത്രുക്കൾ പോലും നിസ്സാരമാകുന്ന ഇവരുടെ ബലം കൊണ്ട് കുതിച്ചുയരുന്ന കുറച്ച് നക്ഷത്രക്കാർ ഉയർന്ന സാമ്പത്തികം വരികയും സമൂഹത്തിൽ ഈ നക്ഷത്രക്കാരുടെ മേൽ വലിയ സ്ഥാനമാനങ്ങൾ വരികയും ചെയ്യുന്ന അസൂയക്കാർ പോലും മൂക്കത്ത് വിരൽ വയ്ക്കുന്ന തരത്തിൽ ഉള്ള ഉയർച്ച നേടുന്ന നക്ഷത്രക്കാരാണ് ഇവർ. ഇവർക്ക് ഒട്ടനവധി വലിയ നേട്ടങ്ങൾ വരുന്നു. ദീർഘകാലാടിസ്ഥാനത്തിൽ വലിയ ഉയർച്ചകൾ തന്നെ വരുന്ന സാമ്പത്തിക അഭിവൃദ്ധി കൂടുതലായി ഉണ്ടാകുന്ന ശത്രുക്കൾ നിലംപരിശാകുന്ന ഈ നക്ഷത്രക്കാർ വലിയ നേട്ടത്തിന്റെ അധിപതിയാകും. നിങ്ങളെ ബുദ്ധിമുട്ടിക്കാനും ഈ നക്ഷത്രക്കാരെ ഉപദ്രവിക്കാനും ബുദ്ധിമുട്ടിക്കാനും തടസ്സപ്പെടുത്താനും നടന്നിരുന്ന ശത്രുത മനോഭാവമുള്ള ആളുകൾ പോലും ഒതുങ്ങുന്ന അവസ്ഥ വരുന്നു. നിസ്സാരക്കാരായി അവർ മാറുന്ന അവസ്ഥ, അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരുന്നു. അപൂർവങ്ങളിൽ അപൂർവമായി മാത്രം നടക്കുന്ന ഇത്തരം അവസ്ഥകൾ, ഐശ്വര്യവും സമ്പത്തും സൽക്കീർത്തിയുമൊക്കെ വരുന്ന ഈ നക്ഷത്രക്കാർ, ഇത്തരം അനുകൂലമായ അവസ്ഥകൾ കൊണ്ടുവരുന്ന ഈ നക്ഷത്രക്കാരുടെ ജീവിതം സമ്പന്നമാകാൻ പോകുന്ന അസുലഭമായ ഒരു സാഹചര്യമാണ് ഇനി വരാൻ പോകുന്നത്. ഒട്ടനവധി നേട്ടങ്ങൾ ഇതിലൂടെ ഇവർക്ക് സാധ്യമാകുന്നു. ഭാവി ജീവിതം തന്നെ വലിയ അനുകൂലമായ സാഹചര്യങ്ങളിലേക്ക് എത്തിപ്പെടുന്ന അസുലഭമായ സമയമാണ് ഈ നക്ഷത്രക്കാർക്ക് വരാൻ പോകുന്നത്. ശത്രുക്കളെ പോലും നിഷ്പ്രഭമാക്കുന്ന ഈ നക്ഷത്രക്കാർ ഇവരൊക്കെയാണ്. ആദ്യത്തെ നക്ഷത്രം ഭരണി നക്ഷത്രമാണ്. ഒട്ടനവധി ജീവിത മാറ്റങ്ങൾ, ജീവിത ഗതികൾ മാറുന്ന ഒരു സമയമാണ്, വലിയ ഒരു കാലഘട്ടമാണ് ഇനി വരാൻ പോകുന്നത്. വലിയ നേട്ടങ്ങൾ, വലിയ അനുകൂലമായ സാഹചര്യങ്ങളൊക്കെ ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്നു. അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന ധനഭാഗ്യം ഇവരെ വലിയ രീതിയിൽ തന്നെ സമ്പന്നതയിലെത്തിക്കാൻ സാധിക്കുന്ന രീതിയിലേക്ക് എത്തിപ്പെടുന്നു. ശത്രുക്കളെ പോലും നിഷ്പ്രഭമാക്കാൻ സാധിക്കുന്ന തരത്തിൽ ഇവരുടെ ജീവിതം സമ്പന്നമാക്കാൻ പോകുന്നു. വലിയ ധനത്തിൻ്റെ കുറവ് ഇവരുടെ കൂടെ ഉണ്ടാകും. കാലഘട്ടത്തിനനുസരിച്ചുള്ള സാഹചര്യങ്ങൾ ഇവർ തിരഞ്ഞെടുത്തുകൊണ്ട് അതിൽ മുന്നോട്ട് പോകാൻ ഇവർക്ക് പ്രത്യേക വൈഭവം തന്നെയായിരിക്കും. ആഗ്രഹിച്ച കാര്യങ്ങൾ ഇവർക്ക് പെട്ടെന്ന് തന്നെ നേടിയെടുക്കാൻ സാധിക്കും. അതിലൂടെ വമ്പിച്ച നേട്ടങ്ങൾ തന്നെ ഇവരുടെ കൂടെ ഭാഗവത്താക്കാൻ സാധിക്കും. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് മകരം നക്ഷത്രമാണ്. മകരം നക്ഷത്രക്കാർക്കും ഈശ്വരാധീനവും നേട്ടവും ഒക്കെ വന്നു ചേരുന്ന സുലഭമായ സമയമാണ്. തൊഴിൽപരമായി നേട്ടങ്ങൾ ഉണ്ടാകുന്ന, വ്യക്തിബന്ധങ്ങൾ നിലനിർത്തുന്ന, സമൂഹത്തിൽ നിലയും വിലയും സ്ഥാനമാനങ്ങളും ഒക്കെ വരുന്ന, ജീവിതത്തിൽ ഒട്ടനവധി മാറ്റങ്ങൾ ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു. മനസ്സിൽ ഉദ്ദേശിച്ച് നടന്നിരുന്ന പല ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും ഒക്കെ ഇവർക്ക് പരിശ്രമത്തിലൂടെ വേഗം തന്നെ നേടിയെടുക്കാൻ സാധിക്കും. അതിനുള്ള സാഹചര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു. വലിയ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്ന അസുലഭമായ സമയമാണ് ഇവർക്ക് വന്നു ചേർന്നിരിക്കുന്നത്. ഇവരുടെ പ്രയത്നം വലിയ വിജയത്തിലേക്ക് എത്തിക്കാൻ സാധിക്കും. ശത്രുവിനെ പോലും നിഷ്പ്രഭമാക്കുന്ന അസൂയയോടുകൂടി മറ്റുള്ളവർ നോക്കുന്ന തരത്തിലേക്ക് ഇവരുടെ ജീവിതം സമ്പന്നമാക്കുന്നു. ശത്രുക്കൾ ഒരു പരിധിവരെ മാറി നിൽക്കുന്ന ഒരവസ്ഥ കൂടി ഇവർക്ക് വന്നു ചേർന്നു. അടുത്ത നക്ഷത്രം തിരുവാതിര നക്ഷത്രമാണ്. ജീവിതത്തിൻ്റെ സ്വപ്ന പദ്ധതികൾ നേടിയെടുക്കാൻ സാധിക്കുന്ന അസുലഭമായ സാഹചര്യങ്ങൾ ഇവർക്ക് വന്നു ചേരുന്നു. സ്ഥാനമാനങ്ങളും ലാഭവും ഒക്കെ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകും. വലിയ ഒരു സമയമാണ്, അനുകൂലമായ സമയത്തിൻ്റെ ഒരു കാലഘട്ടം തന്നെ ഇവരുടെ ജീവിതത്തിൽ വരുന്നു. സമ്പൂർണ്ണ വിജയം ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന അസുലഭമായ സാഹചര്യങ്ങളാണ് ഇവർക്ക് വരാൻ പോകുന്നത്. തൊഴിൽ രംഗത്ത്, ജോലി സംബന്ധമായ വ്യക്തി ജീവിതത്തിൽ ഇവയ്ക്ക് വലിയ മാറ്റങ്ങൾ വരുന്നു. ഉയർന്ന ശമ്പളത്തോടുകൂടിയുള്ള സ്ഥാനമാനങ്ങളും നിയമനങ്ങളും ഒക്കെ വന്നു ചേരാനുള്ള അസുലഭമായ സാഹചര്യമാണ് ഇവർക്ക് വരാൻ പോകുന്നതും. വലിയ നേട്ടത്തിൻ്റെ അധിപതിയാകാൻ പോകുന്ന അസുലഭമായ സാഹചര്യങ്ങൾ ഇവർ ഉയർന്ന നേട്ടം നേടുക തന്നെ ചെയ്യും. അടുത്ത നക്ഷത്രം പൂയം നക്ഷത്രമാണ്. വലിയ ഉയർച്ചകൾ ഉണ്ടാകുന്നു. മറ്റുള്ളവർ അസൂയയോടുകൂടി നോക്കുന്ന അവസ്ഥ വരെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു. അവർ നേട്ടത്തിൻ്റെ അധിപതിയാകുന്നു. വലിയ ഈശ്വരാധീനവും ഐശ്വര്യപൂർണ്ണമായ സമ്പൽ സമൃദ്ധമായ ഒരവസ്ഥ ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത. വലിയ ഉയർച്ചകൾ ഉണ്ടാകുന്നു. നേട്ടത്തിൻ്റെ വലിയ മാറ്റങ്ങൾ തന്നെ അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു എന്നുള്ളത് വലിയ ഉയർച്ചയായിട്ട് കാണാൻ സാധിക്കും. അടുത്ത നക്ഷത്രം ഐലം നക്ഷത്രമാണ്. വലിയ നേട്ടത്തിൻ്റെ പരകോടിയിലേക്ക് എത്താൻ സാധിക്കുന്ന ഒരു സമയമാണ് ഐലം നക്ഷത്രക്കാർക്ക് വരാൻ പോകുന്നത്. ശത്രുക്കൾ പോലും
ഒന്നുമല്ലാതായിത്തീരുന്ന അസുലഭമായ സാഹചര്യങ്ങളാണ്. ഐശ്വര്യം ഒന്നു ചേരുന്നു, സമ്പൽ സമൃദ്ധിയും നേട്ടവും ഒക്കെ അവരുടെ കൂടി ഉണ്ടാകുന്നു. വലിയ ഉയർച്ചകൾ അവരുടെ ജീവിതത്തിൽ സമ്പന്നമാകുന്ന അസുലഭമായ സാഹചര്യങ്ങൾ വരുന്നു. അടുത്ത നക്ഷത്രം അത്തം നക്ഷത്രമാണ്. അത്തം നക്ഷത്രക്കാർക്കും വലിയ സാഹചര്യങ്ങൾ, ഒട്ടനവധി നേട്ടങ്ങൾ ഉണ്ടാകുന്ന അസുലഭമായ സാഹചര്യങ്ങൾ വരുന്നു. അവർ നേട്ടത്തിൻ്റെ പരകോടിയിലെത്തും. ശത്രുക്കളെ പോലും നിഷ്പ്രഭമാക്കുന്ന അവർ പേടിച്ചു കുറച്ച് മുന്നോട്ട് പോകും. പറ്റാത്ത രീതിയിൽ ഇവരെ തടസ്സപ്പെടുത്താൻ പറ്റാത്ത രീതിയിൽ തന്നെ അവരുടെ ജീവിതം സമ്പന്നമാകുന്ന അസുലഭമായ സാഹചര്യങ്ങളാണ് വരാൻ പോകുന്നത്. അടുത്ത നക്ഷത്രം വിശാഖം നക്ഷത്രമാണ്. വലിയ നേട്ടങ്ങളുണ്ടാകുന്നു. ശത്രുതകളൊക്കെ മാറി തടസ്സപ്പെട്ടിരുന്ന പല കാര്യങ്ങളും നടക്കും. വലിയ നേട്ടങ്ങളുണ്ടാകും. ശത്രുക്കൾ നിഷ്പ്രഭമാകുന്ന അവസ്ഥകൾ വരുന്നു. സാമ്പത്തിക അഭിവൃദ്ധിയും നേട്ടത്തിൻ്റെ പരകോടിയിലെത്താൻ ഇവർക്കും സാധിക്കുന്ന അസുലഭമായ സാഹചര്യങ്ങളാണ് വരാൻ പോകുന്നത്. അടുത്ത നക്ഷത്രം അനിഴം നക്ഷത്രമാണ്. അനിഴം നക്ഷത്രക്കാരുടെ ജീവിതത്തിലും സമ്പന്നമാകുന്ന ഭാവി ഉണ്ടാകുന്നു. വലിയ നേട്ടങ്ങൾ അതിവിധിയാകുന്ന സമയം കൂടിയാണ്. ഇവർ നേടുക തന്നെ ചെയ്യും. എല്ലാവിധ ഉയർച്ചകളും ഇവർക്കുണ്ടാകും. അടുത്ത നക്ഷത്രം ഉത്രാടം നക്ഷത്രമാണ്. ഉത്രാടം നക്ഷത്രക്കാരുടെ ജീവിതത്തിലും സമ്പന്നമായ ഭാവി ഉണ്ടാകുന്നു. വലിയ നേട്ടങ്ങൾ അവരുടെ കയ്യെത്തും ദൂരത്തുണ്ടാകും. വലിയ ഉയർച്ചകൾ കാണാൻ സാധിക്കും ഉത്രാടം നക്ഷത്രക്കാർക്ക്. അടുത്ത നക്ഷത്രം അവിട്ടം നക്ഷത്രം. വലിയ ഉയർച്ചകൾ കാണുന്നു. ശത്രുക്കളെ പോലും നിഷ്പ്രഭമാക്കുന്ന തരത്തിൽ അത്ഭുതങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്ന അവിട്ടം നക്ഷത്രക്കാരുടെ ജീവിതത്തിലും. അടുത്ത നക്ഷത്രം ചതയം നക്ഷത്രമാണ്. ചതയം നക്ഷത്രക്കാർക്കും അതുപോലെ തന്നെ രേവതി നക്ഷത്രക്കാർക്കും വലിയ ഉയർച്ചകളും നേട്ടങ്ങളുടെ പരകോടിയിലെത്താൻ സാധിക്കുന്ന അസുലഭമായ സാഹചര്യങ്ങളാണ് ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത്. ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന അസുലഭമായ സാഹചര്യങ്ങൾ അവർക്ക് അർഹിക്കുന്ന തരത്തിലേക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്ന രീതിയിൽ വലിയ ഉയർച്ചകൾ തന്നെ സംഭവിക്കുന്നു. അതിനുള്ള കാരണം അവരുടെ ഈശ്വരാധീനവും അവർക്ക് വന്നിരിക്കുന്ന ഭാഗ്യം കൊണ്ടാണ്. അതുപോലെ തന്നെ ശത്രുത വെടിഞ്ഞുകൊണ്ട് തന്നെ മറ്റുള്ളവർ ഇവരുടെ അടുത്ത് വരുന്നതിനും അവർക്ക് സ്ഥാനമാനങ്ങളും അസുലഭമായ സാമൂഹ്യ ജീവിതത്തിൽ സ്ഥാനമാനങ്ങളൊക്കെ ലഭിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്. മറ്റുള്ളവർ ഇവർക്ക് വിധേയരായി നിൽക്കാനുള്ള സാഹചര്യങ്ങളും ഇവർക്കെതിരെ നിന്നിരുന്നവർ ഒന്നുമല്ലാതായി തീരുന്ന ഒരവസ്ഥയും വരാനുള്ള സാഹചര്യങ്ങളുണ്ട്. അതുകൊണ്ട് ഇവരുടെ അനുകൂലമായ സാഹചര്യങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തി കഠിനമായി അധ്വാനിച്ചുകൊണ്ട് ഇവർ നേട്ടത്തിൻ്റെ അധിപതിയാക്കാൻ ശ്രമിക്കുക. അതിനുവേണ്ടി ഈശ്വര പ്രാർത്ഥനയും ഈശ്വര അധ്വാനത്തോടുകൂടിയും ഈശ്വര ചൈതന്യം വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങളും ക്ഷേത്ര വഴിപാടുകൾ അതുപോലെ തന്നെ ക്ഷേത്രദർശനം പരിഹാര മാർഗങ്ങളൊക്കെ നടത്തുക, സൽക്കർമ്മങ്ങൾ ചെയ്യുക, പുണ്യപ്രവൃത്തികൾ ചെയ്യുക. ഇതിലൂടെ ഇവരുടെ ജീവിതം സമ്പന്നമാക്കുന്ന അവസ്ഥയിലേക്ക് എത്താൻ സാധിക്കുമെന്നുള്ളത് ഉറപ്പാണ്. എല്ലാവർക്കും എല്ലാവിധ ഉയർച്ചകളും അഭിവൃദ്ധിയും നേർന്നുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ എന്ന് ക്ലിക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.